ഈ വീട്ടിലാണ് ഞങ്ങൾ വളർന്നത്. നമ്മൾ ആരും അറിയാതെ അങ്ങനെ ഒരു ഇത് ആരെഴുതിയിട്ടതെന്ന് ഇപ്പൊ ഈ പത്രത്തിൽ കണ്ടു വായിച്ചാണേ അറിയുന്നത്. അതിലുള്ള ഒരാള് മകനോട് ചോദിക്കുകയും ചെയ്ത് ഇങ്ങനെ എത്ര കോടിയാണ് ഈ കൊടുക്കുമെന്നൊക്കെ ചോദിച്ചെന്ന്. നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ ചിറയൻകീഴിലെ വീട് വിൽക്കാൻ ഒരുങ്ങുന്നു എന്ന് പ്രചരിക്കുന്ന വാർത്തകൾ പച്ചപ്പെള്ളമാണെന്ന് പ്രേംനസീറിന്റെ ഇളയ സഹോദരി അസീന ബീബി പ്രതികരിച്ചു. മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത ആര് നൽകിയതാണെന്ന് തനിക്കോ കുടുംബത്തിലുള്ളവർക്കോ അറിയില്ല. വീട് കാട് കയറിയ നിലയിലാണെന്ന് വാർത്തയിൽ പറയുന്നതും അസത്യമാണ്. പ്രേംനസീറിന്റെ ഇളയ മകൾ റീതയുടേതാണ് വീട്. റീതയോട് ഫോണിൽ താൻ വിവരം തിരക്കിയപ്പോൾ അവർ ആരും തന്നെ ഇത്തരത്തിൽ വാർത്ത നൽകിയതായി അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പ്രേംനസീറിന്റെ മകൾ റീത. ആരോ എൻ്റെ വീട് വിൽക്കണമായിട്ട് ന്യൂസ് ഇറക്കിയിട്ടുണ്ട്. അത് കള്ളമാണ്, സത്യമല്ല. നേരത്തെ ഞങ്ങളത് വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ അതില്ല. ഞാൻ അമേരിക്കയിൽ എൻ്റെ മോളായിട്ട് സംസാരിച്ചു, അവർക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞ് വിൽക്കാനായി. സോ പ്ലീസ്, ആരാണ് ഇത് ഇറക്കിയ അത് തിരുത്തിത്തരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് റീതയുടെ മകൾക്ക് വിദേശത്ത് വീട് വയ്ക്കുന്ന സമയത്ത് ചിറയൻകീഴിലെ വീട് വിൽക്കാൻ ആലോചിച്ചിരുന്നു. എന്നാൽ 50 സെന്റും വീടും 6 കോടി രൂപയാണ് വിലയിട്ടത്. ആ തുകയ്ക്ക് വിൽപ്പന നടക്കാതെ വന്നതോടെ ആശ്രമം ഉപേക്ഷിച്ചു. നിലവിൽ വീട് വിൽക്കുന്നത് സംബന്ധിച്ച് ആലോചിച്ചിട്ടില്ല. എനിക്കറിഞ്ഞൂടാ, ഇത് ആരാണ് ഈ പത്രത്തിൽ കൊടുത്തതെന്നും അറിഞ്ഞൂടാ. നമ്മളെ കുടുംബത്തിൽ ആർക്കും അറിയാൻ വയ്യ. ഞാൻ റീതയെ വിളിച്ച് ചോദിച്ചു, അവളുടേതാണ് ആ വീട്, കാക്ക ഇളയ മകൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് അറിയില്ല, നമ്മളാരും അറിയാതെ അങ്ങനെ ഒരു ഇത് ആരെഴുതിയിട്ടതെന്നൊക്കെയാണ് ഇങ്ങനെ. പിന്നെ കാട് കയറി കിടക്കുന്ന വരടമെന്നൊക്കെ അതൊക്കെ ജെ സി ബി വെച്ച് നല്ല കിളച്ച് നല്ല സുന്ദരാക്കിയിട്ടൊക്കെയാണ്. അതിനെയൊക്കെ ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ എഴുതി വിടണമെന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ. മുമ്പൊക്കെ അവർ കൊടുക്കാൻ അവരെ മരുമോനൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ നല്ല വില കിട്ടിയില്ലെങ്കിൽ അവർ കൊടുക്കൂലെന്ന് പറഞ്ഞു. അതാണ് അങ്ങനെ കുറേ പേരൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ ഓടി അവരടുത്ത് വില പറയാനൊക്കെ നേരെ പോയിട്ടുണ്ട്. പക്ഷേ അത് നടന്നില്ല, നടക്കൂല. നല്ല വില കിട്ടാതെ അവർ കൊടുക്കൂല. അവർക്ക് കൊടുത്തിട്ട് ആവശ്യമില്ല അതിൻ്റെ. നല്ല വിലയാണ് അന്ന് അവർ പറഞ്ഞത്. അവർ 6 കോടിയൊക്കെയാണ് ചോദിക്കുന്നത്. അത് കിട്ടിയാലേ അവർ കൊടുക്കുകയുള്ളൂ പറഞ്ഞു. നിലവിൽ ഒരു തവണ അവരെ മരുമോനുണ്ടല്ലോ റീതയുടെ മോളുടെ ഭർത്താവ്, അവരമേരിക്കയിലാണ്. അവർ അവിടെ വീടൊക്കെ വെച്ചോണ്ടിരുന്നപ്പം സ്വന്തമായിട്ടാണ് അത് ചെയ്യേണ്ടത് എല്ലാവരും. അങ്ങനെ അപ്പോഴും ഇത് കൊടുത്താൽ കൊള്ളാമെന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം ഇവിടെ വന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെതും. അതും അവിടുത്തെ റുപ്പീസ് കിട്ടത്തക്ക വിധത്തിലുള്ളതാണ് അങ്ങ് ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ അതൊന്നും നടന്നില്ല. ഇപ്പോഴും അയാൾ വന്ന് എൻ്റെ അടുത്ത് എൻ്റെ കൊണ്ട് പറഞ്ഞതും നല്ല വില കിട്ടിയില്ലെങ്കിൽ അത് മോളെ പേരി അവളെ ഭാര്യയുടെ ഭാര്യ പേരി കിടക്കണമാണ് നല്ലതെന്നാണ് പറഞ്ഞത്. ഭാര്യയുടെ പേരി കിടക്കും അല്ലാതെ അവിടെ കിടക്കും എന്നായാലും എന്നാണ് പറഞ്ഞത്. അവർക്ക് 4 മക്കളും ഉണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ നാളെ ഇന്ത്യയിൽ വന്നൂടെ. അതാണ്, എല്ലാവരും അവിടുത്തെ സിറ്റിസൺ തന്നെ. അങ്ങനെ ഇവരൊക്കെ ഇപ്പോൾ ഈ പത്രത്തിൽ കണ്ട് വായിച്ചാണേ അറിയുന്നത്. അതിലുള്ള ഒരാൾ മകനോട് ചോദിക്കുകയും ചെയ്ത് ഇങ്ങനെ എത്ര കോടിയാണ് ഈ കൊടുക്കുമെന്നൊക്കെ ചോദിച്ചെന്ന്. അപ്പം 8 വയസ്സൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നു. കാക്ക ഇവിടെ വീട് വെച്ച് താമസമാക്കിയപ്പം പിന്നെ കാക്ക മദ്രാസിലും വീട് വെച്ച്. അപ്പോഴത്തേക്ക് എല്ലാവരെയും അങ്ങോട്ട് കാക്കയുടെ ഭാര്യയും മക്കളെയും അങ്ങ് കൊണ്ടുപോയി. പിന്നെ ഈ വീട് നോക്കാൻ ആളില്ലല്ലോ. അപ്പോഴും ഞങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നു. വാപ്പായും മക്കളും എല്ലാവരും കൂടെ ഇങ്ങനെ വന്നു. ആ വീട് ഓല കെട്ടിയ വീടായിരുന്നു, പഴയ വീട്. അത് വിട്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച്. അങ്ങനെ ഈ വീട്ടിലാണ് ഞങ്ങൾ വളർന്നത്. സർക്കാരിന് ആവശ്യമെങ്കിൽ ഈ തുക നൽകി വീട് വാങ്ങട്ടെ എന്നും അവർ പറഞ്ഞു. പ്രേംനസീർ ജീവിച്ചിരുന്നപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൈയഴിഞ്ഞു സഹായിച്ചിട്ടുണ്ട്. എന്നാൽ പ്രേംനസീറിന് ജന്മനാട്ടിൽ ഒരു സ്മാരകം ഒരുക്കുവാൻ ഇനിയും ഒരു സർക്കാരുകൾക്കും സാധിച്ചിട്ടില്ല എന്നും പ്രേംനസീറിന്റെ സഹോദരി അനീസ ബിവി പരാതിപ്പെടുന്നു. നമുക്ക് അങ്ങനെ നല്ല നിലയിൽ ആരെങ്കിലും ചെയ്യാമെങ്കിൽ ഗവൺമെന്റിന് ചെയ്യാനുള്ളതേ ഉള്ളൂ. എല്ലാ ഗവൺമെൻറ്റിനും ഗവൺമെൻറ് മാറി മാറി വന്നവർക്കൊക്കെ പാർട്ടികൾക്കൊക്കെ കാക്ക ഇഷ്ടം പോലെ സഹായം ചെയ്ത ആളാണ്. അവർക്ക് അവർ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഒരു ഇത് സാംസ്കാരിക സമിതിയുടെ ഇതിൽ തന്നെ എന്തോ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരു 2 നിലയോ 3 നിലയോ കെട്ടണം അവിടെ ശാർക്കര അപ്പുറത്ത്. ആ അതിലൊന്നും ആയിട്ടുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അന്നൊക്കെ ഞാനും എന്നെയും വയ്യെങ്കിലും എന്നെയും കൊണ്ടുവന്ന് അവിടെ ഇരുത്തി ഞാനും ഇരുന്നു. ഭാരതകൃഷ്ണൻ, ചിറയൻകീഴ്.